പുളിയാറലേന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പുളിയാറലേനെ കുറിച്ച് നമ്മൾ നേരത്തെ പലതവണയും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഞാൻ പുളിയാറലേനെ കുറിച്ച് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോയുടെ താഴെ ഇഷ്ടംപോലെ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തതുകൊണ്ട് ധാരാളം ആളുകൾ എന്തിനാണ് ഈ പുളിയാറൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് 900,000-ലധികം ആളുകളാണ് ആ ഫോട്ടോ കണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. ഇത് താല്പര്യമുള്ള ആളുകൾക്ക് കേൾക്കാം. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഈ പുളിയാറലേനെക്കുറിച്ച്. ഒന്ന്, പുളിയാറലേന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡരികിലാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ എറണാകുളത്ത് താമസിക്കുന്നതുകൊണ്ട് ഇവിടെ ചെറിയ ചെറിയ വീടുകളല്ലേ ഉള്ളൂ, ചെറിയ ചെറിയ സ്ഥലങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ പറമ്പൊന്നുമില്ല, റോഡരികിൽ ധാരാളമുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു റോഡരികിലാണ്. ഈ പുളിയാറല പുളി രസമുള്ളതുകൊണ്ടാണ് അതിനെ പുളിയാറലെന്ന് വിളിക്കുന്നതെന്ന് ഏതാണ്ടൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ ഇത് 6 അതളാണെന്ന് തോന്നുമെങ്കിലും 3 അതളേ ശരിക്കും ഇതിനേ ഉള്ളൂ. നമ്മളീ കാണുന്ന പുളിയാറലൊക്കെ 6 അതളാണെന്ന് തോന്നുമെങ്കിലും 3 അതളേ ഉള്ളൂ. നല്ല മഞ്ഞ പൂവാണ് ഇത്. നമുക്ക് വീട്ടിൽ തൂക്കിയിടുന്ന ഹാങ്ങിങ് പ്ലാന്റൊക്കെ ആയിട്ട് ഇത് വളർത്താവുന്നതാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ, അത്രയ്ക്ക് നല്ലതാണ്. ഈ വയറ് സംബന്ധമായിട്ടുള്ള അസുഖം, വയറിളക്കം, നിർത്താത്ത വയറിളക്കം, പിന്നെ വയറുകടി, അങ്ങനെ പല വയറിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളാണ് പണ്ട് മുതലേ ഇത് മുത്തശ്ശി വൈദ്യത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് 10 ഗ്രാം ഇതിൻ്റെ ഇലയും തണ്ടും കൂടി എടുത്ത് മോര് കാച്ചി രാവിലെയും വൈകുന്നേരവും ഒക്കെ കുടിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് മുത്തശ്ശിമാരിത് കൊടുത്തിരുന്നത് വെച്ച്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം അതായിരുന്നു. പിന്നെ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ അരിമ്പാറ പോകാനായിട്ട് പുളിയാറല്ല ഉള്ളിയുടെ നീരിൽ ചാലിച്ചിട്ട് നമ്മുടെ അരിമ്പാറയുള്ള സ്ഥലത്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അരിമ്പാറ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ അനുഭവത്തിലുള്ളതല്ല കേട്ടോ, ഞാനീ പറയുന്നതൊക്കെ എല്ലാം മുത്തശ്ശി വൈദ്യത്തിൽ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുകയും ചെയ്യരുത്. ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളോട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ ഗുണങ്ങളാണ് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിലിഷ്ടംപോലെ പൊട്ടാസ്യം, ഇരുമ്പ്, പിന്നെ കാൽഷ്യം, ഇത് ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇത് പല ആളുകളും അസുഖം ഉണ്ടായാലും ഇല്ലെങ്കിലും പുളിശ്ശേരിയിൽ, പുളിശ്ശേരി എന്ന് പറയുമ്പോൾ മോര് കാച്ചിട്ട്, മോര് കാച്ച് ഇതിൽ ഉപയോഗിച്ച് പലരും കഴിക്കാറുള്ളതാണ്. ചമ്മന്തി അരച്ച് കഴിക്കാറുണ്ട് പല ആളുകളും. ഇതൊക്കെ പണ്ട് മുതലേ അസുഖം ഉണ്ടായാലും ഇല്ലെങ്കിലും കഴിക്കുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ ഈ അൾസറുള്ള ആളുകൾ പുളിയാറില സ്ഥിരമായിട്ട് കഴിച്ചാൽ അൾസർ മാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോണ ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ഒരു അസുഖമൊക്കെയാണത്. ഇത് ശരീരത്തിലെ വയറിൻ്റെ ഉള്ളിലുള്ള എന്തോ പ്രശ്നങ്ങളാണ്. ഈ ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഈ പുളിയാറലയുടെ നീര് കഴിച്ചാൽ നല്ലതാണ്. ഇപ്പോൾ നീര് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് നമ്മൾ ഈ പൊടിയരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളിയാറല ചതച്ചിട്ട് ഇലയും തണ്ടും കൂടി ചതച്ചിട്ട് അതൊരു കിഴി കെട്ടി കിഴി കഞ്ഞിയിൽ ഇട്ടാത്ത കഞ്ഞി തിളപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അസുഖത്തിന് ശമനം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ധാരാളം ബെനിഫിറ്റ്സുള്ള ഒന്നാണ് ഈ പുളിയാറലയെന്ന് പറഞ്ഞാൽ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാവുന്ന ആളുകൾ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അത് ഉപകാരപ്പെടും. പിന്നെ പുളിയാറല മാത്രമല്ല ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. ഈ ഔഷധ സസ്യങ്ങളെ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ നാടിൻ്റെ പഴയ കാലത്തെ ആ ഒരു മുത്തശ്ശി വൈദ്യവും പിന്നെ നമ്മുടെ നാട്ടിലാ ഉണ്ടായിരുന്ന ആ പഴയ കാലവും ഒക്കെ നമുക്ക് തിരിച്ച് നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോയിലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം.